എല്ലാവരുടെയും ടൊളുമ്നിയ ഓർക്കിഡിൽ ഡ്രൈ ആയി പോകുന്നെന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം പ്ലാന്റ് ഡ്രൈ ആയി പോവാതെ നല്ല രീതിയിൽ ലഷായിട്ട് വളർന്ന് ഫ്ലവർ ചെയ്യാനുള്ള അടിപൊളി ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ അശ്മി സുൽത്താന, വെൽക്കം ടു സുലൂസ് ഡയറീസ്. ഒരാഴ്ചയിൽ കേരളത്തിലൊക്കെ നല്ല മഴയുണ്ട്. അപ്പം എല്ലാവരും പ്ലാന്റ് വളരെ കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്ന സമയത്ത് അപ്പം ഈ ടൊളുമ്നിയ പോലുള്ള പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ ആ ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ പറ്റിയ ഒരു ടൈമാണ്. ഈ ഒരു ടൈമിൽ കുറച്ച് സമയം മഴയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല രീതിയിൽ നല്ല ഗ്രീൻ കളറാവുകയും പെട്ടെന്ന് പ്ലാന്റിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറും. അതുപോലെ ഡ്രൈ ആയിട്ടുള്ള പ്ലാന്റിനെ നമുക്ക് ഈ സമയത്ത് പുറത്ത് മഴയത്ത് വയ്ക്കാം. അതുപോലെ സെൻലോപ്സിസ് ഡെൻഡ്രോപ്പിസിലൊക്കെ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാതെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കണ്ടിന്യൂസ് മഴ വരുമ്പോഴാണ് ഓർക്കിഡ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിന്ന് ടൊളുമ്നിയ ഓർക്കിഡ്സ് എങ്ങനെയാണ് നല്ല രീതിയിൽ വളർത്തിയെടുക്കേണ്ടതെന്നുള്ളതിനുള്ള അടിപൊളിയൊരു ടിപ്പാണ്. അപ്പം സാധാരണയായിട്ട് ടൊളുമ്നിയ ഓർക്കിഡുകൾ എല്ലാവരും ചെറിയ ചട്ടികളിലൊക്കെ, ഇതുപോലത്തെ ചട്ടികളിൽ അല്ലെങ്കിൽ ചെറിയ ചട്ടിയിൽ നമ്മൾ കരിയൊക്കെ ഇട്ട്, നമ്മൾ നേരത്തെ തന്നെ ടൊളുമ്നിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് എല്ലാവരും പോട്ട് ചെയ്യാറുള്ളത് സാധാരണ. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് വീഡിയോളം ടൊളുമ്നിയെ പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണേൽ കണ്ടു നോക്കാം. അതിനകത്ത് ഒരുപാട് കെയറിങ്ങിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ കാർട്ടിലായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയാൽ കറക്റ്റ് കെയറിങ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ കൂടുതലും ആൾക്കാർ പറയുന്നത് ഇത് ഡ്രൈ ആയി പോകുന്ന പ്ലാന്റ് അതുപോലെ ഫ്ലവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് രണ്ടിനുമുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റ് ഞാൻ സാധാരണയായിട്ട് ടൊളുമ്നിയ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വുഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തോന്നിയത് വുഡിൽ സെറ്റ് ചെയ്ത ടൊളുമ്നിയക്കാണ് കേട്ടോ. വുഡിൽ സെറ്റ് ചെയ്ത ടൊളുമ്നിയ പെട്ടെന്ന് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലഷായിട്ട് പ്ലാന്റ് വരാനും റൂട്ട് നല്ല രീതിയിൽ റൂട്ട് ഒരു ഡ്രൈ ഒന്നും ആവാതെ നല്ല പച്ചയായിട്ട് ആ തടിയിൽ ഫുള്ള് പറ്റി പിടിച്ച് വരും. നിങ്ങൾക്ക് കാണാം, ഞാൻ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ് ഇത്. അപ്പോൾ ഇതിൽ ഞാൻ അന്ന് കുറച്ച് കംപ്ലയിൻറ്റ് വന്നിട്ടൊളുമ്നിയകളെല്ലാം കൂടെ സെറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ ഇപ്പം അതെല്ലാം മാറിയിട്ട് ആ ഇൻഫെക്ഷനൊക്കെ മാറിയിട്ട് പ്ലാന്റ് അടിപൊളിയായിട്ട് വളർന്നു വരുവാണ്. അപ്പം എല്ലാം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന സീസണാണ്. അപ്പം ടൊളുമ്നിയയിൽ ഇഷ്ടം പോലെ സ്പൈക്കുകളും അതുപോലെ ഫ്ലവറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇത് സെറ്റ് ചെയ്ത അതേ മെത്തേഡ് തന്നെ ഈ ഒരു വുഡിൽ ഞാനിന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. അപ്പം നമുക്ക് ചെറിയൊരു തടി കഷ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ടൊളുമ്നിയ സെറ്റ് ചെയ്യാൻ. ഇതൊരു എയർ പ്ലാന്റ് പോലെയാണ് ശരിക്കും നിൽക്കുന്നത്. ഓർക്കിഡ് എപ്പിഫൈറ്റിക് ആണെങ്കിലും കണ്ടാൽ പെട്ടെന്ന് നമുക്ക് ടിലാൻഷ്യ എയർ പ്ലാന്റ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതുപോലുള്ള പ്ലാന്റ് ഇങ്ങനെ പോട്ടിൽ വെക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ പ്ലാന്റ് ഈ പോട്ട് നന്നായിട്ട് എപ്പോഴും നനച്ചു കൊടുക്കണം. ഇപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ നനയ്ക്കാതിരിക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഈ റൂട്ട് ഡ്രൈ ആയിട്ടാണ് ഇത് ഉണങ്ങിപ്പോകുന്നത്. അപ്പം പ്ലാന്റ് ഡ്രൈ ആവാൻ കാരണം നമ്മൾ വെള്ളം കറക്റ്റ് ഒഴിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ ഇതിൽ കുറച്ചെങ്കിലും വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ലീഫുകളിൽ ഭയങ്കര ഒരു ഫ്ലഷി ആയിട്ടുള്ള ലീഫാണ്, ചെറുതാണെങ്കിലും ഈ ഫ്ലഷി ആയിട്ടുള്ള ലീഫായതുകൊണ്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവും വെള്ളം കൂടിക്കഴിഞ്ഞാൽ. അപ്പം രണ്ടും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. പക്ഷേ എന്നാൽ ഈ റൂട്ട് ഡ്രൈ ആവുകയും ചെയ്യരുത്. അപ്പം ഈ വുഡിൽ സെറ്റ് ചെയ്യുമ്പോൾ വുഡിൽ എപ്പോഴും ഒരു തണുപ്പായിരിക്കും. അപ്പം ഈ തണുപ്പ് പിടിച്ചിട്ട് നല്ല രീതിയിൽ ഈ റൂട്ട് വുഡിൽ സെറ്റ് ആവും. അപ്പോൾ നമുക്കിതൊന്നും സെറ്റ് ചെയ്യാവുന്ന ഇതൊരു യെല്ലോ ഏത് വെറൈറ്റി ആണെന്ന് നോക്കട്ടെ. ഇത് ടൊളുമ്നിയ ഫേം യെല്ലോ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് കറക്റ്റ് വൺ സീഡിയം തന്നെയാണ്. വൺ സീഡിയത്തിൻ്റെ മിനിയേച്ചറാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓളുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് സുലൂസ് ഡയറീസും കൂടി ഫോളോ ചെയ്താൽ അതിൽ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ വീഡിയോ കാണുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതിൽ ഷെയർ ചെയ്യാനും മടി വിചാരിക്കരുത്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ പുതിയ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ടൊളുമ്നിയ ഓർക്കിഡിനെ ഒന്ന് സെറ്റ് ചെയ്യാവേ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഈ വുഡുണ്ടല്ലോ, ഈ ഒരു വുഡ് പീസിൽ നമുക്ക് ഇതുപോലെ ഒരു സ്ക്രൂ രണ്ട് സൈഡ് സ്ക്രൂ കൊടുത്തിട്ട് ഒരു ക്ലാമ്പ് പോലെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാങ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇതിപ്പോൾ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ഒരു കയർ കെട്ടി മുറുക്കി കെട്ടിയിട്ട് ഹാങ് ചെയ്തിട്ടാൽ മതി. ഹാങ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പിടിപ്പിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ ആവാം. എല്ലാം ആണിയും എല്ലാം ഭിത്തിയിലടിച്ചിട്ട് തൂക്കിയിടാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
നമ്മൾ വുഡ് എടുക്കുമ്പോൾ കുറച്ച് ഇതുപോലെ എന്താ കുറച്ച് റഫായിട്ടുള്ള വുഡാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഫിനിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു ശരിക്കും ഒരു കാടുകളിലൊക്കെ ഓർക്കിഡ് വളരുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാടുകളിലൊക്കെ മരത്തടിയിലാണ് ഓർക്കിഡ് വളരുന്നത്. അപ്പം അതേ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്ലാന്റ് വളരും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ വുഡ് സെറ്റ് ചെയ്യുന്നത്. ഏത് വെറൈറ്റി ഓർക്കിഡ് വേണമെങ്കിലും നമുക്കിത് വുഡിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കിതിനെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പിടിപ്പിക്കാതെ അപ്പോൾ നമുക്കിത് ഹാങ് ചെയ്തിടുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഹാങ് ആയി കിടക്കുന്നത്. രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഫ്ലവർ വരുമ്പോൾ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് കിടക്കും. ഫ്ലവർ ഇല്ലെങ്കിൽ തന്നെ ഇതിങ്ങനെ നന്നിച്ച് ബുഷായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം രണ്ട് സൈഡിൽ നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇത് ബ്രെഡ് ടാഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് നമ്മൾ ചട്ടിയോടുകൂടി അല്ല വെക്കുന്നത്, ചട്ടിയിൽ നിന്ന് ഇളക്കുന്നു എന്നിട്ട് രണ്ട് സൈഡിലായിട്ട് പിടിപ്പിക്കും. അപ്പം ഒത്തിരി എണ്ണം ഒരുമിച്ച് പിടിപ്പിച്ചാൽ നല്ല രസമായിരിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുറച്ച് പിടിപ്പിച്ചിട്ട് പ്ലാന്റ് ഇതിനകത്ത് തന്നെ ഇരുന്ന് പിടിച്ചു വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഹാങ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ കിടക്കുന്നത് അതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഹാങ് ഇങ്ങനെ ചെയ്യുമ്പം ഈ പോർഷൻ എന്തായാലും ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുവാണ്. അപ്പം നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ ഇതായിട്ട് വെച്ചിട്ട് കെട്ടാതെ ഇതിൽ വേണമെങ്കിൽ സ്പാഗ്നമോസ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം. പക്ഷെ ഞാൻ നേരത്തെ ചെയ്തതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ചുമ്മാതെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കെട്ടി പോവുകയാണ് ചെയ്തത്. വേണമെങ്കിൽ തൊണ്ടിൻ്റെ പീസ് ചകിരിയുടെ പീസൊക്കെ വെക്കാം കേട്ടോ. ഞാൻ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാണ് ചെയ്യാറുള്ളത്. കാരണം എപ്പോഴും ഇൻഫെക്ഷനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് ഈ തൊണ്ട് ചകിരിയൊക്കെ ഞാൻ മാക്സിമം കുറച്ചേ ഉപയോഗിക്കാറുള്ളേ. ഇതുപോലെ ഈ ബ്രെഡ് ടാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ടൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പല ഓർക്കിഡുകൾ ഇങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇതിനകത്ത് തൽക്കാലം ഹാങ് ചെയ്തിടാം. ഇവിടെ നമുക്ക് കുറച്ച് വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് അകത്തോട്ടൊന്നും കൊണ്ടിടാൻ പറ്റത്തില്ല. ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരു ഗ്രില്ലിലാണ് ഇതുപോലത്തെ എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. അത്യാവശ്യം വെട്ടമുള്ളൊരു സ്പേസാണിത്. അപ്പം ഇത് ഗ്രോ ആവുന്നതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേഷൻസ് ഉണ്ടാവും ഇതിൻ്റെ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ.